നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് ഹൃദയമുണ്ടോ എന്നെങ്കിലും നിങ്ങളൊന്ന് മിനിമം പരിശോധിച്ചിരിക്കണം. ഹൃദയമുള്ളവരെ മാത്രമേ പരിഗണിക്കാവൂ. അക്കൂട്ടത്തിൽ ഏറ്റവും നല്ല ഹൃദയമുള്ളവനെ തിരഞ്ഞെടുക്കുക. ഇതെങ്കിലും നിങ്ങളിനി പഠിച്ചില്ലെങ്കിൽ കേരളത്തിന് ഒരു കാലത്തും എഴുമേറ്റമുണ്ടാവില്ല. നല്ല മനുഷ്യരെ, നല്ല പ്രാപ്തിയുള്ള മനുഷ്യരെ തിരഞ്ഞെടുക്കണം. അവരുടെ രാഷ്ട്രീയം ഒരിക്കലും നോക്കരുതെന്ന് മാത്രമാണ്. അത് എൻ്റെ രാഷ്ട്രീയമാണെങ്കിൽ പോലും പ്രാപ്തിയുള്ളവരെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ ആ ദേശത്തിനും പ്രദേശത്തിനും അവരുടെ ഗൃഹങ്ങൾക്ക് പോലും ഒരു ഗുണവും ഉണ്ടാവത്തില്ല. ഈ ഒരു അന്വേഷണമാണ് നിങ്ങൾ നടത്തേണ്ടത്. പാർട്ടി അല്ല വലുത്, പാർട്ടി അവർക്ക് തിന്നാനുള്ള വക അടിച്ചു മാറ്റുന്നതിനുള്ള സംവിധാനം മാത്രമാണ് എന്ന് വിശ്വസിക്കുക. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അത് പറഞ്ഞാൽ അപ്പൊ തന്നെ കേസുണ്ടാക്കും. കേസുണ്ടാക്കാൻ ആളില്ലെങ്കിൽ അതിനുള്ള ആളിനെ ഉണ്ടാക്കും അല്ലേ? അങ്ങനെ ന്യൂയോർക്കിലുള്ള ഒരു കുഞ്ഞിനെ ആശ്ചര്യപ്പെടുത്താൻ വേണ്ടി വെമ്പൽ പൂണ്ട് നടക്കുകയാണ് ഒരു അമ്മായിയപ്പനും അദ്ദേഹത്തിന്റെ മരുമകനും. വേറെങ്ങും പോണ്ട, ഷൊർണൂര് മുതൽ പട്ടാമ്പി വരെയുള്ള റോഡിലൊന്ന് സഞ്ചരിക്കും. ഇങ്ങനെ എത്ര റോഡുകൾ കേരളത്തിൽ. ന്യൂയോർക്കിലെ കുഞ്ഞിന് മാത്രം കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്ന് വല്യമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ഭയങ്കര ആശ്ചര്യമാണ്. ഞാൻ ഇങ്ങനെയൊന്നും വിമർശിച്ചിരുന്ന ആളല്ല, ഇനി ഞാൻ വിടില്ല. ഞാൻ ഇന്നിൽ നിന്ന് ആരംഭിക്കുകയാണ്. അങ്ങനെ വലിയ രാഷ്ട്രീയ മേലാളന്മാരും കമ്മ്യൂണിസത്തിന്റെ വലിയ ഉത്തംഗ ശൃംഗത്തിലിരിക്കുന്ന വലിയ രാജാക്കന്മാരും ഒന്നും ആരുമാവണം. ഇവിടെ ഭരണകർത്താക്കൾ എന്ന നിലയ്ക്ക് ഹൃദയമുള്ള മനുഷ്യരെ മാത്രമാണ് ജനതയ്ക്ക് ആവശ്യം. ആ മനുഷ്യർ നിങ്ങൾ ഒരിക്കലുമല്ല, ഒരിക്കലും ആവാനും നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിയെ തിരഞ്ഞെടുക്കുന്നതല്ല. നിങ്ങളിലെ മിടുക്ക്, നിങ്ങളിലേക്ക് നിങ്ങൾക്ക് അവകാശപ്പെട്ട് നിങ്ങളെക്കാൾ കൂടുതൽ പണമുള്ളവൻ നൽകുന്ന ചുങ്കപ്പണത്തിൽ നിന്ന് അടിച്ചു മാറ്റാതെ നിങ്ങളിലേക്ക് അതിൻ്റെ അവസാനത്തെ നയാ പൈസ കൊണ്ടെത്തിക്കുന്ന, നിങ്ങളുടെ ജീവിതം സുഭിക്ഷമാക്കിയില്ലെങ്കിലും തേനും പാലും ഒഴുക്കിയില്ലെങ്കിലും നിങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കാത്ത ഭരണകർത്താക്കൾ വരണമെങ്കിൽ ഹൃദയമുള്ളവനെ കണ്ടെത്തുക, ഹൃദയമുള്ളവനെ മാത്രം തിരഞ്ഞെടുക്കുക, ബാക്കിയുള്ളവരെയൊക്കെ തിരസ്കരിക്കുക, അവരിനി വേറെ പണി നോക്കി പൊയ്ക്കോളാൻ പറയുക. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കേരളത്തിൻ്റെ ഇന്നത്തെ ഭരണ ചുറ്റുപാടിൽ ഇത് തന്നെയാണ് എൻ്റെ ആപ്തവാക്യം. ഇത് നിങ്ങൾ മനഃപ്പാഠമാക്കിക്കോളൂ. പറയേണ്ടവരോടെല്ലാം മുഖത്തു നോക്കി നെഞ്ചു വിരിച്ച് പറഞ്ഞോളൂ. ഓരോ ഓട്ടച്ചങ്കനും അത് താങ്ങാൻ സാധിക്കില്ല. നന്ദി, നമസ്കാരം. ഈ പദ്ധതി ഇവിടെ നിങ്ങളുടെ സൗകര്യത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിന്റെ പുതിയ ഒരു തലത്തിലേക്ക് നിങ്ങളുടെ ജീവിതം ഉയർത്തുന്നതിന് തീർച്ചയായിട്ടും വലിയ സംഭാവന നൽകുന്ന ഒരു പദ്ധതിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനകളോടെ എല്ലാവർക്കും എന്റെ ഒരുപാട് സ്നേഹം. നന്ദി, നമസ്കാരം. ശ്രീ സുരേഷ് ഗോപിജി വശം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന നിവേദനങ്ങൾ നമ്മുടെ ജില്ലാ അധ്യക്ഷൻ വാങ്ങി അതേ സുരേഷ് ഗോപിജിയുടെ ഓഫീസിൽ വേണ്ട വിധത്തിൽ ഏൽപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ആരും തെക്കും